പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി പാലത്തിന് സമീപം വ്യാപകമായി കുഴികൾ രൂപപ്പെട്ടു. ഇതോടെ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. KSTP റോഡിൽ കുഴികൾ വർദ്ധിച്ചതോടെ അപകടങ്ങൾ ദിനംപ്രതി കൂടി വരികയാണ്. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തും പാലത്തിന് സമീപവുമാണ് കുഴികൾ രൂപപ്പെട്ടത്. ഇതോടെ വാഹന ഗതാഗതം തടസ്സപ്പെടുന്നതും അപകടങ്ങൾ ഉണ്ടാവുന്നതും പതിവാണ്. ശനിയാഴ്ച പുലർച്ചെ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനം കുഴിയിൽ വീണ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കുഴിയിൽ വീണ് ബൈക്ക് യാത്രിക തെറിച്ചു വീഴുകയും ചെയ്തു. ഭാഗ്യം കൊണ്ടാണ് നിസ്സാര പരിക്കുകളോടെ യുവതി രക്ഷപ്പെട്ടത്. 10 കുഴികളാണ് അടുത്തടുത്തായി രൂപപ്പെട്ടിരിക്കുന്നത്. പിലാത്തറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കുഴികൾ കാരണം വലത്തോട് തിരിയുന്നതോടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തിയിടേണ്ട സ്ഥിതിയാണ്. നാട്ടുകാർ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഒരുപാട് വണ്ടികൾ ഇതിലെ പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ആ കുഴി കാഴ്ചപ്പെടുന്നത്. അതുമൂലം അവർ പെട്ടെന്ന് വണ്ടി വെട്ടിക്കുന്നത് കൊണ്ട് ഇവിടെ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയുടെ എന്താ പറയുക, നേരെയാണ് ഈ വണ്ടി മറ്റേ വരുന്ന വണ്ടി സ്റ്റിയറിംഗ് വെട്ടിച്ചിട്ട് കറക്റ്റ് വന്നിട്ട് ആക്സിഡൻ്റ് ആകാനുള്ള സാധ്യതകൾ കൂടുതലായി വരുന്നു. ഇന്ന് രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടി കുഴിയിൽ ചാടി, അതിൻ്റെ ബമ്പറൊക്കെ പൊട്ടി. ഇന്നലെ ഒരു പെണ്ണുങ്ങൾ വീണു. ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 8-9 ദിവസത്തോളമായി കുഴി ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്തി. കുഴി കാരണം രാവിലെ ഒരു 2-വീലർ വീണ്, ഈ 2-വീലറിൻ്റെ ഫോർക്കും മറുകാടും എല്ലാം പൊട്ടിത്തകർന്നു. പിന്നെ ഒരു സ്ത്രീ അവിടെ വീണിട്ട് നമ്മുടെ എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പല അപകടങ്ങളും ഉണ്ടാവും നാട്ടിൽ, പല ആൾക്കാരും മരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അത്ര വലിയ കുഴികളാണ്, ഈ വലിയ ഡേഞ്ചറായിട്ടുള്ളത്. പിന്നെ ആരും അധികാരികളുടെ അടുത്ത് നിന്ന് ആരും ഇല്ല. അധികാരികൾ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വൻ ദുരന്തത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.